ओम श्री साईराम डॉक्टर रामकृष्ण राव അദ്ദേഹം മരണശയ്യയിലാണ്. ഒരിക്കൽ കേരളത്തിൽ ഗവർണറായിരുന്നു. അക്കാലങ്ങളിൽ ബാബയെ കേരളത്തിലേക്ക് ഒന്നിലധികം തവണ അദ്ദേഹം ക്ഷണിച്ചു കൊണ്ടുവന്നിരുന്നു. ഉത്തർപ്രദേശിലും ഗവർണറായിരുന്നിട്ടുണ്ട്. പ്രശാന്തി നിലയത്തിന് നഗരപദവി നൽകിയ വേളയിൽ സ്വാമിയെ അവസാനമായി വന്ന് കണ്ടിരുന്നു. വളരെയധികം ഭാഷകൾ നന്നായി അദ്ദേഹം സംസാരിക്കും, പ്രസംഗിക്കും. സ്വാമിയുടെ പ്രഭാഷണങ്ങൾ വളരെ നന്നായി ഹിന്ദിയിൽ വളരെ വേഗം ഭാഷാന്തരീകരണം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ ഗവർണർ ആയിരുന്ന കാലത്ത് ബാബയോടൊപ്പം കാശി, ബദരിനാഥ് എന്നീ സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനും സാധിച്ചു. അദ്ദേഹമാണ് അന്ത്യവേള കാത്ത് കിടക്കുന്നത്. അദ്ദേഹത്തിന് ദർശനം നൽകാനായി ഭഗവാൻ 400 നാഴിക അകലെയുള്ള ഹൈദരാബാദിൽ ചെന്നു. ദർശനം ലഭിച്ച വേളയിൽ റാവു ആനന്ദത്തോടെ പറഞ്ഞു, ഞാൻ അത്യന്തം ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യം സാധിച്ചു. ദർശനം നൽകി സ്വാമി മടങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞു. അപ്പോൾ റാവു വീട്ടുകാരോട് പറഞ്ഞു, സന്തോഷമായിരിക്കൂ, ഇതുവരെ ചെയ്തതുപോലെ ബാബ ഇനിയും നിങ്ങളെ സംരക്ഷിക്കും. പിന്നീട് പറഞ്ഞു, ശ്രീമൻ നാരായണ ചരണവും ശരണം പ്രപദ്യേ, അതായത് ശ്രീമൻ നാരായണ തൃപ്പാദങ്ങളിൽ ഞാനിതാ ശരണം തേടുന്നു. താമസിയാതെ ദീർഘമായി ശ്വസിച്ച് അദ്ദേഹം ശരീരം വിടുകയും ചെയ്തു. ഭഗവാന് ശരണം പ്രാപിച്ചവരൊക്കെ ഒന്നുകിൽ അഗാധമായ മൗനത്തിലൂടെ, അല്ലെങ്കിൽ ഓങ്കാരം ജപിച്ച്, അതുമല്ലെങ്കിൽ ശരണാഗതി പറഞ്ഞ്, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ ശരീരം വിടുന്നു. ചിലർക്ക് എവിടുന്നോ അമൃതം ലഭിക്കുന്നു, അത് നുണഞ്ഞ് ശരീരം ഉപേക്ഷിക്കുന്നു. ചിലരൊക്കെ ബാബയെ ദർശിക്കുന്നു, ചിലർക്ക് വിഭൂതി ലഭിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭക്തന്മാർ ശരീരം വിടുമ്പോൾ ഭഗവാൻ ഏതെങ്കിലും വിധത്തിൽ തൻ്റെ പരമകാരുണ്യം കാണിച്ച് അവർക്ക് ദർശന സ്പർശന സംഭാഷണാദികൾ എന്തെങ്കിലും നൽകുന്നുണ്ട്. ശാന്തമായി അവർ ശരീരമാകുന്ന ഈ കൂടുവിട്ട് സന്തോഷത്തോടെ ഭയമില്ലാതെ യാത്രയാകുന്നു. ജയ് സായിരാം. ഇതല്ലേ ഗുരുവിന് കിട്ടേണ്ട ഏറ്റവും വലിയ ആഗ്രഹം? അന്ത്യകാലത്തിൽ ഭഗവത്സ്മരണം. അതിനായി നമുക്ക് എപ്പോഴും സ്വാമിയെ സ്മരിക്കാം. ജയ ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.